ഇവരെഞ്ചിൻ്റെ മാസ്കിൻ്റെ ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ അപ്പെക്സ് ക്രിയാടെക്സ് കൊണ്ട് സ്ക്രാച്ച് ടെക്സ്റ്റർ ചെയ്യാൻ പോകുന്നു. സ്ക്രാച്ച് ടെക്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രാച്ചിൻ്റെ കുട്ടി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമ്മളോട് കമൻറ്റ് അയച്ചു വിടുന്നുണ്ട്. അതായത് സ്ക്രാച്ചിൻ്റെ കുട്ടി വെച്ച് ഈ സ്ക്രാച്ചിൻ്റെ ഡിസൈൻ മാത്രം ചെയ്യാൻ പറ്റുന്നുള്ളൂ, വേറൊരു ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ പറയാം. സത്യം പറഞ്ഞാൽ ശരിയാണ്, സ്ക്രാച്ചിൻ്റെ കുട്ടി വെച്ചിട്ട് നമുക്ക് അധികം ഡിസൈൻസൊക്കെ മേക്ക് ചെയ്ത് പണിയാണ്. എന്നാലും നമ്മൾ ഡിസൈൻ മേക്ക് ചെയ്തിട്ടുണ്ട്. ടൂൾസൊക്കെ സിമ്പിളാണ്, സിമ്പിൾ ടൂൾസ്. എന്നാൽ ഏകദേശം സ്ക്രാച്ച് മോഡൽ തന്നെ. എന്നാൽ നമുക്ക് ഒരു ട്രൗബലിൻ്റെ ഉപയോഗമില്ലാതെ എങ്ങനെ ഒരു സ്ക്രാച്ചിൻ്റെ ഡിസൈൻ മേക്ക് ചെയ്യാം, ഒരു വെറൈറ്റി ആയിട്ട് എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്ത് മെറ്റീരിയൽസ് ഞാൻ ചെയ്തത് വളരെ ചെറിയ തരിയുള്ള സ്റ്റോണാണ് കേട്ടോ അതിന്. പിന്നെ നമ്മൾ ക്രിയാടെക്സ് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട്. കാരണം ഏഷ്യൻ പെയിൻസിൻ്റെ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആയിരിക്കും. മിക്ക ഷോപ്പുകളിലും നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ടെക്സ്റ്റർ പുട്ടി കിട്ടണില്ല, സ്ക്രാച്ചിൻ്റെ കിട്ടണില്ല എന്നൊരു പരാതി പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അപ്പെക്സ് ചെയ്യണത്. അപ്പെക്സ് ഏഷ്യൻ പെയിൻസ്, അപ്പെക്സ് ക്രിയാടെക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മിക്ക ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും. ഇത് സ്റ്റോൺ മൂന്ന് ടൈപ്പാണ് ഇത് വരുന്നത്. ഒന്ന് റോളർ ഫിനിഷ്, ഒന്ന് ഏറ്റവും ചെറിയ തരിയുള്ള സ്ക്രാച്ചിൻ്റെ, ഒന്ന് പറഞ്ഞാൽ വലിയ തരിയുള്ള സ്റ്റോൺ സ്ക്രാച്ച്. അതിൽ നമ്മൾ മേടിച്ചേക്കുന്നത് ഏറ്റവും ചെറിയ തരിയുള്ളതാണ് ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. വളരെ മെറ്റീരിയലാണ് ഇത്. ഇപ്പോൾ അവർ പഴയതിനേക്കാളും ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി മെറ്റീരിയൽ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ തരി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്ക്രാച്ചിൻ്റെ തരി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ഭയങ്കര വലിയ തരിയായിരിക്കും. ഇതിൻ്റെ തരി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒന്ന് തോണ്ടി എടുത്തരും. ഇതിപ്പോൾ കയ്യിൽ, എൻ്റെ കയ്യിൽ സ്ക്രാച്ചിൻ്റെ ഉണ്ട്. അത് അതായത് നമുക്ക് സ്ക്രാച്ചിൻ്റെ കുട്ടി വെച്ചിട്ട് നമുക്ക് വേറെ ഡിസൈൻസ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ കൊണ്ടുവന്നേക്കുന്നത് വളരെ ചെറുത് ഉണ്ടല്ലോ. വളരെ ചെറുതാണ് നമ്മുടെ ഈ സ്റ്റോൺ എന്ന് പറയുന്നത്, വളരെ ചെറുത്. കാരണം ഇത്രയും അളവ് കുറവ് വേറൊരു ടെക്സ്റ്റർ കുട്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഏഷ്യൻ്റെ അല്ലാതെ വേറെ പ്രൊഡക്റ്റിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ പലരും സ്റ്റോൺ ഭയങ്കര വലുതാണ്. പക്ഷേ ഇതിൽ സ്റ്റോൺ വളരെ ചെറുതാണ് ഉണ്ടല്ലോ. വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിരിക്കും, കാരണം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇച്ചിരി ലെങ്ത് ആയിരിക്കും, ഇത്രേ ഉള്ളൂ. വളരെ ചെറുതാണ്, വളരെ വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയൊന്ന് ചെയ്യാം. അപ്പോൾ മെറ്റീരിയലാണ്, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. നമുക്ക് ചെറുതായിട്ട് ഒരുപാട് കണ്ണൊന്നും കുറയ്ക്കുന്നില്ല, ചെറുതായിട്ട് കുറയ്ക്കുന്നുണ്ട്. കാരണം ഒരു മുട്ടിച്ച് പോലത്തെ ഡിസൈൻ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സിമ്പിളായിട്ട് ട്രൗല് നമുക്ക് പരത്താൻ മാത്രം മതി. ട്രൗല് വെച്ച് നമ്മൾ വര വീഴ്ത്തുന്നില്ല. ഓക്കെ, എന്നാൽ അങ്ങനെയൊന്ന് നമുക്ക് നോക്കാം. ഒരു ഇതിൻ്റെ മാസ്കിൻ്റെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏക്ക് ഇതിൻ്റെ മാസ്കിൻ്റെ യൂസ് കരോ. ഏ വലിയ ഡിസൈനെ ഓയേഷ്യൻ പെയിൻസ് അപ്പെക്സ് ക്രിയാടെക്സ് ദോസ്തോ ആദ്യം ബനായ മെറ്റീരിയൽ അല്ല, അപ്പെക്സ് ക്രിയാടെക്സ് ഡിസൈൻ ബനായ. ഏ ഡിസൈൻ പൂര ഇന്ത്യാസെ മിൽക്കുക, പൂര ഇന്ത്യാസെ ഓയേഷ്യൻ പെയിൻസ് പ്രൊഡക്റ്റ് തന്നെ പൂര മിൽക്കുക. ഓ സ്ക്രാച്ച് ഡിസൈൻ മേക്കിംഗ്, ഓ സ്ക്രാച്ച് കാ ദൂസറ ഡിസൈനെ, ഓ സിമ്പിൾ ടൂൾസ്, ഓ സിമ്പിൾ ഡിസൈൻ. തുമ്പോൾ നമുക്ക് അച്ഛാ സമയത്തില്ല ഇന്ത്യൻ ഈ ഹിന്ദിക്ക് ലാംഗ്വേജ് നമുക്ക് ജസ്റ്റ് പ്രോബ്ലമേ. ഹിന്ദി ലാംഗ്വേജ് ആവശ്യകത നീയേ. ഓ വീഡിയോ സ്കിപ്പ് അവൾക്കരോ, സ്കിപ്പ് അത് പൂര വീഡിയോ ദേക്കോ. തുമ്പോൾ നമുക്ക് അച്ഛാ സമയത്തില്ല ടീക്കേ. എനി ഡൗട്ട് അതിനകത്തോ മേരാ കമൻറ്റ് ബോക്സിനെ കമൻറ്റ് കരോ, ഓ മേ റിപ്ലൈ കരേക. നമുക്ക് രണ്ട് സൈഡിൽ ചെയ്യാനുണ്ട് കേട്ടോ. ഏഷ്യൻസ് അവരുടെ മെറ്റീരിയൽസ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ല പ്രൊഡക്റ്റാണ് കിട്ടുന്നതല്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വില കുറവിലൊക്കെ മെറ്റീരിയൽസ് വേണമെങ്കിൽ, അതും ബ്രാൻഡ് ഐറ്റംസിന് എണ്ണ വേണമെങ്കിൽ നമുക്ക് അപ്പെക്സ് ക്രിയാടെക്സ് എടുക്കാവുന്നതാണ്. കാരണം വളരെയധികം വില കുറവാണ്, നിസ്സാര വില ഉള്ളൂ. ഇത് കണ്ടില്ലേ എം ആർ പി ഉണ്ടല്ലേ, 1170 ഉള്ളൂ. അപ്പോൾ എം ആർ പി അത്ര ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വൽ പ്രൈസ് അത്ര ഉണ്ടാവില്ല. പൊട്ടിക്കുന്ന കഴിഞ്ഞിട്ട് വേണ്ടി മാത്രമാണ് വെള്ളം ചേർക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കരുത്, മെയിനായിട്ടുള്ള കാര്യമാണ്. ഓരോ ഡിസൈനിനനുസരിച്ചാണ് നമ്മൾ വാട്ടർ ചേർക്കുന്നത്. നമ്മൾ വെറുതെ വാരിക്ക് ഒരു വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഡിസൈൻ പാറ്റേൺ കിട്ടില്ല. പേര് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കൂടുതൽ ചേർക്കാൻ പറയുന്നത് ഒരു മണ്ടത്തരമാണ്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേഷ്യൂ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ വളരെയധികം കുറവ് വെള്ളം ഒഴിച്ചത്. അത് ഈ ഡിസൈൻ അങ്ങനെ ചെയ്യാനുള്ളതാണ്. എനിക്കിത് കാണുന്നുണ്ടല്ലോ, പറയാനല്ല ഈ മെറ്റീരിയൽ ഇവരുടെ ഇത് കാണുന്നത്. നമ്മൾ നല്ല നാടൻ പുട്ടും പഴവും കൂടിയും കുഴച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീടാണ്. കറക്റ്റ് അതുപോലെ ഉണ്ട് പിന്നെ. ടൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ചൂരലാണ്. നമ്മുടെ സ്കൂളിൽ പണ്ട് സാർമാരി അടി ഇട്ടിട്ടുള്ളവർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും ചൂരലാണ്. ആ ചൂരലിൽ തട്ടിയത് മൂന്ന് പീസാക്കിട്ട് കീറിയേക്കണേ. അത് വെച്ചിട്ടാണ് നമ്മുടെ ടൂള്, സിമ്പിൾ ടൂൾ. ഏഹ് അതിന്
ഇതിപ്പോ ഇടണ സാഹിത്യം എന്ന് പറയണേ ഇത് ഇടാൻ നല്ല ഒരു സുഖമുണ്ട്. കാരണം തന്നെ വഴുവെഴുപ്പ് കുറവാണ്. രണ്ട് ക്രിയാടെക്സിൽ ഭയങ്കര വഴുവെഴുപ്പായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റിട്ട് നല്ല രീതിയിലൊരു സാധനം സെറ്റ് ചെയ്ത് എപ്പോഴും പ്രകൃതി പിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്തേനെ കണ്ടോ കടന്നു നമുക്ക് അപ്ലൈ ചെയ്യാം. അത് ഇതുപോലെ വരച്ചു പോയാൽ ഒരു ഭംഗി ഒന്നും നോക്കണ്ട. തലയിൽ വെച്ചാൽ വരച്ചത് പോകണം. അതിരുന്നു അതുപോലെ തന്നെ നമുക്ക് കാണിച്ചു പോലെ ഇതാക്കാം. എന്നിട്ട് വേണമെങ്കിൽ എന്നെ വിളിക്കുന്നൊക്കെ ഒന്നും കൂടി കുറച്ച് ക്ലിയർ ചെയ്യാം. നിങ്ങൾ ചില വർക്കുകളും കിട്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ലൈക്കിൻ്റെ ബട്ടൺ അവിടെ കിടന്നു തിളങ്ങണ്ടോ, ഒരു ലൈക്ക് അടിച്ച് പോയി ഇതുപോലെ തന്നെ ചെയ്തു കിട്ടാം. ഭംഗിയൊക്കെ നോക്കി ജോലിക്ക് വരില്ല, അതാണ് എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു. എവിടെ ചെന്നാലും നമുക്കൊരു ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ടൂൾസ് ഉണ്ടാക്കി ഡിസൈൻ പെട്ടെന്ന് തന്നെ ചെയ്യാം. രണ്ടാമത് വരയ്ക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇതിന് ശേഷം അത് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിച്ച് പിന്നെ പിന്നെ വലിയ വരയ്ക്കുന്നത്. ആ ഇടിഞ്ഞെടുക്കാൻ നമ്മൾ ഇത് കളയാനും പാടില്ല, അങ്ങനെ തന്നെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇത് ഇട്ടിട്ടുണ്ട്. വരയൊക്കെ ഇട്ട് ഇത് പരത്തിയൊക്കെ കഴിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വരത്തി, നല്ല സെറ്റപ്പാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇതൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കണേ, ഇതൊക്കെ എന്തെങ്കിലും തൂങ്ങി കിടക്കണേ എന്നുള്ള ഡൗട്ട് വരും. അതങ്ങനെ കിടക്കണം, എന്തിനാന്നുള്ളത് നമുക്ക് പുറകാനുണ്ട്. വെയിറ്റ് ചെയ്യുക ദോസ്തോ. ഏ ഡിസൈൻ ബനായത്തോ ഹിന്ദി ലാംഗ്വേജ്ക്ക് ആവശ്യം തന്നെ ഇല്ലേ? പൂരാ വീഡിയോ തേക്കോ സ്കിപ്പ് അവോയ്ഡ് കരോ. പൂരാ വീഡിയോ സ്കിപ്പ് അവോയ്ഡ് കരോ തേക്കോ. ലാംഗ്വേജ്ക്ക് പ്രോബ്ലം ഇല്ലേ? വീഡിയോ തേക്കോ തേക്കോ തും ലോകോ സംശയ പൂരാ സംശയ. ഓക്കെ, അല്ല മരത്തിൻ്റെ തൊഴിൽ വലിയ സ്റ്റോറാണ് വലിയ വലിയ സ്റ്റോൺ നോക്കി തിരിച്ചിട്ട്. ഈ സ്ഥലത്ത് വെള്ളം കൊടുത്തിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സ്റ്റോണൊക്കെ ചൂട്ട നല്ല അടിപൊളിയായിട്ട് പരത്താൻ പറ്റുന്നു അല്ലേ? നല്ല ഇത് ക്രിയാടെക്സിൻ്റെ ആണ്. ഇതാണല്ലോ ബ്രൗവലി സാധനം പിടിക്കുന്നില്ല, ഒട്ടി പോലും പിടിക്കുന്നില്ല. കറക്റ്റായിട്ട് വലിക്കാൻ പറ്റുന്നു. കാരണം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുട്ടികൾ ഈ ട്രൗലൊക്കെ വലിക്കുന്ന സമയത്ത് ഇരുന്ന് കംപ്ലീറ്റ് ഒട്ടി പിടിക്കും. ഇരുന്ന് നോക്കി, ഒട്ടിക്ക് പോലും സാധനമില്ല. ഇത് ഉണങ്ങിയിട്ടുണ്ട് ഒരു ദിവസമായി. ഒരു ദിവസം കഴിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എന്നാലും ഉണങ്ങിയിട്ട് നമ്മൾ ക്രിയാടെക്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ ഒരു ഉണങ്ങണേൻ്റെ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. വലുതായിട്ടൊന്നും പേപ്പർ പിടിക്കേണ്ടി വെറുതെ ഓടിച്ചിട്ട് പേപ്പർ പിടിച്ചാൽ മതി. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ പേപ്പർ പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് അടിച്ചിട്ട് അത് ഉണങ്ങിയിട്ടാണ് അതിൻ്റെ മേളിൽ നമ്മൾ കളറുകൾ അടിക്കുന്നത്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് അടിച്ച് അപ്പം തന്നെയാണ് അടിക്കുന്നത്. ബ്ലാക്ക് അടിച്ച് അപ്പം തന്നെ അടിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂടി കളങ്ങി പോകില്ലേ? അപ്പോൾ നമുക്കത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ?
അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മേൽ ബ്ലാക്ക് അടിക്കുന്നത്. ബ്ലാക്ക് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കോപ്പറിലും ഗോൾഡും മെറ്റാലിക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് ഈ പേപ്പറോ അതിൻ്റെ കൊണ്ട് ഇവിടെ സാധാരണ പേപ്പർ നമുക്ക് പിടിക്കത്തില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി സ്മൂത്താണ് വെറുതെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഇൻഡിക്കോയുടെ എക്സ്റ്റീരിയർ എമൽഷൻ ആണ്. ഗോൾഡ് സീരീസിൽ ബ്ലാക്ക് ഇൻഡിക്കോയാണ് ഉപയോഗിക്കുന്നത്. ചിലവർക്ക് ബ്ലാക്ക് റെഡി കിട്ടുള്ള വാട്ടർ ബേസാണിത്. ബ്ലാക്ക് വാട്ടർ ബേസ് ഇൻഡിക്കോ കപ്പിൻ്റെ വാട്ടർ ബേസ്. അപ്പോൾ ഇത് ചിലവർക്ക് റെഡി അപ്പച്ചിലൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേ ഷെയ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഡിക്കോ ഒക്കെ റെഡി വന്നിട്ട് അപ്പോൾ ഇത് മേടിച്ചാൽ മതി. ഓക്കെ. ഓക്കെ, ഏകദേശം ഇത്രയും ടൈറ്റും ആണോ കേട്ടോ, ഇതുണ്ടല്ലോ. സ്ക്രാച്ച് ഡിസൈൻ അല്ല കേട്ടോ, സ്ക്രാച്ച് ഡിസൈൻ ഒന്നും എനിക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം.
ചെയ്യുന്ന ച്ചാമാരെ നമ്മള് വീഡിയോ എടുക്കണുണ്ട്, പക്ഷെ ഇച്ചിരി ഒരു മങ്ങലുണ്ട്, വേറെ ഒന്നല്ല. രാത്രിയായി, ഇത് കണ്ടില്ലേ, സന്ധ്യയായി. കാരണം വർക്കൊന്ന് തീർക്കുകയും ചെയ്യണം, അതുകൊണ്ട് വീഡിയോസിന് ലാസ്റ്റ് ഭാഗം ഇത്രേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. ഫിരി കൂടുതൽ നമ്മൾ എടുത്തിട്ടും കാര്യമില്ല, ക്ലാരിറ്റി ഇല്ല, വൈറ്റ് അടിച്ച് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെ പൊഴി വൈറ്റൊക്കെ അടിക്കുന്ന വീഡിയോസ് നമ്മൾ നേരത്തെ കാണിച്ചതുകൊണ്ട് നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും നമുക്കുണ്ടാവണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നിങ്ങൾ പെട്ടെന്ന് വരും, പുതിയ ഡിസൈൻസിൻ്റെ മേക്കിങ്ങിലാണ്. ഓക്കെ.